നമസ്കാരം, ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് BJP ജയിക്കും, BJP അധികാരത്തിൽ വരുമെന്നൊക്കെ വീരവാദം മുഴക്കി നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുകയായിരുന്നു പ്രശാന്ത് കിഷോർ. എന്തൊക്കെയോ ആധികാരികമായി പറയുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പണിയായിരുന്നു പ്രശാന്ത് കിഷോർ എടുത്തിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന പ്രവചനങ്ങളെ അപ്രസക്തമാക്കുന്ന ഫലമാണ് ഇത്തവണ പുറത്തു വന്നത്. NDA 300 മുതൽ 340 വരെ സീറ്റുകൾ നേടുമെന്ന് വിവിധ എക്സിറ്റ് പോളുകൾ ഒരേപോലെ പ്രവചിച്ചിട്ടും 300 സീറ്റുകൾ പോലും നേടാനായില്ല BJPക്ക് എന്നത് ശ്രദ്ധേയമാണ്. BJPക്ക് ഭരണം നടത്താൻ വേണ്ട കേവല ഭൂരിപക്ഷവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല എക്സിറ്റ് പോളുകളുടെ മറവിൽ ഓഹരി വിപണിയിൽ വൻ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ CNN ന്യൂസ്, NDTV, റിപ്പബ്ലിക് TV, ABPC വോട്ടർ, ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ എന്നിവയുടെ എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നത്. വൻ ഭൂരിപക്ഷത്തോടെ BJPക്ക് അധികാര തുടർച്ചയുണ്ടാകുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രവചിച്ചു. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരും 2019 തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്നാണ് പ്രവചിച്ചത്. എന്നാൽ തൻ്റെ പ്രവചനങ്ങൾ പാടെ തെറ്റിയതോടെ ഇനി എക്സിറ്റ് പോൾ പ്രവചനത്തിനില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള തൻ്റെ പ്രവചനങ്ങൾ തെറ്റിപ്പോയതായി അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയാണ്. ഇന്ത്യ ടുഡേ TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രവചനം അവസാനിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. BJP 303 സീറ്റ് നേടുമെന്നും ചിലപ്പോൾ സീറ്റ് നില 320 വരെ ഉയർന്നേക്കുമെന്നായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ പ്രവചനം. 2019 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 20% കുറവ് സീറ്റുകളാണ് ഇക്കുറി BJP നേടിയത്. 240 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാൻ സാധിച്ചത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ കാറ്റിൽ പറക്കുകയായിരുന്നു. എന്നാൽ സഖ്യത്തിൻ്റെ മാന്ത്രിക സംഖ്യയായ 272 മറികടന്ന് NDA സഖ്യകക്ഷികൾക്ക് നന്ദി പറഞ്ഞ് ഭൂരിപക്ഷമുണ്ടാക്കാൻ BJP കഴിഞ്ഞു. എങ്കിൽ പോലും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ BJPക്ക് സാധിക്കാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതോടുകൂടി BJPയുടെ പ്രവചന സിംഹം തൻ്റെ പ്രവചന കരിയർ അവസാനിപ്പിച്ച് അടിയറവ് പറഞ്ഞിരിക്കുകയാണ്.